Hi friends, welcome to my recipe corner. Pin the water tasty at a chamber, water a healthy itula, or a kid special snack on a top. A pella arc super jitana, adapole and there. Pamala easy item, soft at a namaka vitlun dakedka. Pavidian and ishtapatala like ega, share ya, adapole and there. If you were in the channel, subscribe to the other, please on the subscribe to the other. ആദ്യം തന്നെ ഞാൻ ഇവിടെ 1/4 കപ്പ് മട്ട അരി നമ്മൾ ചോറിനൊക്കെ ഉപയോഗിക്കുന്ന അരിയാണ് നന്നായി കഴുകി ഒരു 15 മിനിറ്റ് വെള്ളം വാർന്ന് ഡ്രൈ ആവാൻ വെച്ചതിനു ശേഷം ഒരു ചീനച്ചട്ടിയോ പാനോ വെച്ച് അതിലിട്ട് ഒന്നങ്ങ് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ ദേദിപ്പോ പൊട്ടുന്ന സൗണ്ട് കേൾക്കാം അപ്പോൾ തീ ഒന്ന് കുറച്ച് സമയം എടുത്ത് വറുത്തെടുക്കാം അല്ലെങ്കിൽ ചിലതൊന്ന് കരിഞ്ഞു പോവും അപ്പോൾ ദേ സോറി മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് പതുക്കെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ദേ ഇപ്പോ കളറൊക്കെ മാറി ഒന്ന് പൊട്ടി തീർന്നിട്ടുണ്ട് അതായത് ഒന്ന് കറക്റ്റ് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് തണുക്കട്ടെ ദേ ഇപ്പോ നന്നായി തണുത്തു വന്നിട്ടുണ്ട് ഇനി ഇതൊരു മിക്സർ ജാറിലേക്ക് മാറ്റി നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇനി പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നന്നായി പൊടിയണം അപ്പൊ തരികളൊന്നും ഇല്ലാതെ തന്നെ നല്ല ഭസ്മം പോലെ നന്നായിട്ട് പൊടിച്ചെടുക്കണം അപ്പൊ ഞാനിത് പൊടിച്ചിട്ട് അരിച്ചെടുത്ത് തരികൾ വീണ്ടും പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഒരു 2-3 തവണ അതുപോലെ അരിച്ചെടുത്ത് പൊടിച്ച് ഇപ്പോൾ ഇത് നന്നായി പൊടിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര അപ്പൊ ഞാൻ ശർക്കര പൊടിച്ചു വെച്ചിരിക്കുകയാണ് അപ്പൊ ചീകി എടുത്താലും മതിയാവും അപ്പൊ ഈ ശർക്കര ഞാനൊരു 5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു 8 ടേബിൾ സ്പൂൺ തേങ്ങ തിരുമിയത് ഇനി ഇത് രണ്ടും കൂടി ഒന്നങ്ങ് അടിച്ചെടുക്കാം ഇനി ഇത് നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് ചേർക്കാം ഇനി ഇത് നന്നായി ഒന്നങ്ങ് കുഴച്ചെടുക്കണം അപ്പോൾ ഇത് ഇതിൽ നല്ല നനവുണ്ട് ഇനി ഇത് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം അപ്പൊ നമ്മുടെ അരിയുണ്ട റെഡി ആയിട്ടുണ്ട് വളരെ ഹെൽത്തിയും ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് ഇനിയൊരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാം ഒരു 3-4 ദിവസമൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാം അപ്പൊ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കമന്റ്സ് അറിയിക്കുക അപ്പൊ ഇതുപോലെ ഒരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ